വിഴിഞ്ഞം തുറമുഖ അതുപോലെ കഥയായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. 1992 ശ്രീ എ കെ ആന്റണിയുടെ സർക്കാർ സമയത്ത് ശ്രീ എം വി രാഘവൻ, നമ്മുടെ സി പി ജോണും ഇരിക്കുന്നുണ്ട്, ശ്രീ എം വി രാഘവൻ പ്രഖ്യാപിച്ച ഒരു പദവിയായിരുന്നു. പക്ഷെ 1992 മുതൽ ഞാൻ 2009 വരുന്ന 17 വർഷത്തിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നില്ല. പലവരും എന്നെ കണ്ടു പറഞ്ഞത് ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ്, ഒരു വിഴിഞ്ഞം ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. അവരും എന്നെ വന്നിട്ട് സംസാരിച്ചു. നമ്മളുടെ വെള്ളായപുരം ബിഷപ്പിന്റെ തൊട്ടടുത്തുള്ള ആനിമേഷൻ സെന്ററിൽ വലിയൊരു ആൾക്കൂട്ടം വികാരിജനൊക്കെ പറഞ്ഞു, വിഴിഞ്ഞം തുറമുഖ നമ്മുടെ ആവശ്യമാണ്. ഇവരെല്ലാവരും പിന്തുണയോടെയാണ് ഞാൻ മുന്നോട്ട് പോയത്, വിഴിഞ്ഞം തുറമുഖന് വേണ്ടി ഇറങ്ങിയത്. നിങ്ങൾക്കറിയാം, ശ്രീ അച്യുതാനന്ദൻ ടെൻഡർ ഇറക്കിയപ്പോൾ ഒരു വാലറ്റ് ബിഡും ഉണ്ടായിരുന്നില്ല. കാരണം കമ്പനികൾ ബിഡ് ചെയ്തത് നമ്മളുടെ കേന്ദ്ര സർക്കാർ വന്ന് നമ്മൾ സമ്മതിക്കില്ല, ഇവരൊക്കെ ചൈന കമ്പനിക്കാരാണ്. അങ്ങനെയാണ് ശ്രീ ഹ്യൂമൻ ചാണ്ടിയും ബിഡ് ഇറക്കിയപ്പോൾ, നിങ്ങൾക്കറിയാം ഒരു വാലറ്റ് ബിഡ് വേണമെന്ന് 2 തവണ അദ്ദേഹം ടെൻഡർ ഇറക്കി എന്നോട് പറഞ്ഞു, ശശി നിന്റെ സ്വാധീനം അന്താരാഷ്ട്ര മേഖലയിൽ ഉപയോഗിക്കണം, ഇത് കേരളത്തിലെ സ്വപ്ന പദവിയാണ്, നമുക്ക് ഒരു തുറമുഖ ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങ് ആ സമയത്താണ് ഞാൻ ഭാഗ്യത്തോടെ ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ ശ്രീ അദാനിയെ കാണുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ഭാരതത്തിന് വേണ്ടി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതും. അങ്ങനെയാണ് അദ്ദേഹം പ്ലെയിനിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം ബിഡ് ചെയ്തിട്ട് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾക്കറിയാം ചിലവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ തീരദേശത്ത്. ഞാൻ ആ കാലത്ത് തന്നെ ശ്രീ ഉമ്മൻചാണ്ടിനൊപ്പം സംസാരിച്ച അദ്ദേഹം എന്നെ വിഴിഞ്ഞതിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗം കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പങ്കെടുത്തിട്ട് ഇവർക്ക് ഒരു നല്ലൊരു കോമ്പൻസേഷൻ പാക്കേജ് ആവശ്യപ്പെട്ടിട്ട് നമ്മുടെ MLA ശ്രീ വിൻസെന്റ് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് നിർബന്ധമാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ മുൻമന്ത്രിയായ നമ്മുടെ ശിവകുമാറും അനൂപ് ജേക്കബും ശിവബേബി ജോണും ഒക്കെ കണ്ടതാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 438 കോടിയുടെ ഒരു പാക്കേജിനെ ഒരു കോമ്പൻസേഷൻ പാക്കേജായിട്ട് അനുവദിച്ചു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ഇലക്ഷൻ തോറ്റു. തോറ്റ ശേഷം പുതിയ സർക്കാർ പഴയ സർക്കാരിന്റെ വാക്ക് പാലിച്ചില്ല. ഇവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവർക്ക് സഹായം കൊടുക്കാനും ആരുമില്ലാത്ത കാര്യം വലിയ ദുഃഖകാര്യമാണ്. അതുകൊണ്ടല്ലേ അവർ അവസാനത്തെ സമരം നടത്തിയത്. അതുകൊണ്ടല്ലേ സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം ഈ പിണറായി വിജയന്റെ സർക്കാർ ബിഷപ്പിനെയും അച്ഛന്മാരെയും എതിരെ അവരെ പ്രതിയാക്കി കേസിറക്കിയത്. ഇതൊക്കെ അന്യായമല്ലേ? ആ പ്രതിയാക്കിയ ദിനം തന്നെ ഞാൻ ആ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച പോലെ ട്വിറ്ററില് എക്സില് ഞാൻ അതിൽ നിന്ന് അപ്പൊ തന്നെ ആവശ്യപ്പെട്ടു, ഈ കേസുകളെ പിൻവലിക്കണം, ഇവരെ പ്രതിയാക്കേണ്ടത് ശരിയല്ല. ഇവര് സമുദായ നേതാക്കളാണ്, മതത്തിന്റെ നേതാക്കളാണ്, അവര് കാര്യങ്ങൾ പറയാൻ നമ്മുടെ ശ്രദ്ധയോട് കേൾക്കണം. പക്ഷെ ഈ സർക്കാർ ആരെയും കേൾക്കുന്നില്ല. അതാണ് ഈ വിഷയം ഇങ്ങനെ തുടരുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, തീരദേശക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടും അവർക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 10-20 പ്രാവശ്യം നമ്മുടെ തീരദേശത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് എനിക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കടലാക്രമണത്തിന്റെ വിഷയത്തെ കുറിച്ച് ഞാൻ പ്രധാനമന്ത്രിക്ക് അടക്കമഴുതി പറഞ്ഞിട്ടുണ്ട്. ചൈന നമ്മളുടെ 6 അടി ഭൂമി എടുത്താൽ നമ്മൾ അതിനൊരു ദേശീയ വിഷയമാക്കും. എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നമ്മളുടെ സ്വന്തം കടലോരത്തുനിന്ന് 64 സ്ക്വയർ കിലോമീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട് കടലാക്രമണത്തിന്റെ കാര്യം. പക്ഷെ ആരും ഇതിനു വേണ്ടി പണം തരാൻ ചെയ്യാറല്ല. കേന്ദ്ര സർക്കാരിന്റെ മറുപടി എന്താണ്? ഞങ്ങൾക്ക് കൊടുക്കാനുള്ളതെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സംസ്ഥാന സർക്കാരിനോട് സംസാരിച്ചോളൂ. സംസ്ഥാന സർക്കാരിനോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു പൈസയുമില്ല ഒന്നു ചെയ്യാൻ. തൊട്ടടുത്ത തമിഴ്നാട്ടിലെ പുളിമുട്ട് എല്ലാം 200 മീറ്റർ കാണുന്നു. കേരളത്തിൽ ഒന്നുമില്ല, കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിന് കാശ് ചെലവാക്കാൻ കാശില്ല. നിങ്ങൾ ഓർമ്മയില്ലല്ലോ, 3 ആഴ്ച മുമ്പ് ഒരു 76 വയസ്സായ വിധവ ഹൈക്കോടതി പോയി എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, 3 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ സംസ്ഥാന സർക്കാർ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ വിധവയ്ക്ക് പെൻഷൻ കൊടുക്കാനുള്ള കാശില്ല. അതാണ് ഈ സംസ്ഥാന സർക്കാരിന് കഴിവില്ലായ്മ സ്ഥിതിയും. അതുകൊണ്ടല്ലേ നമ്മുടെ ജനങ്ങൾ ഇത്ര ദുഃഖം അനുഭവിക്കുന്നത്, ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷെ കേന്ദ്രവഴിക്ക് ചെയ്യാനുള്ളതെല്ലാം നിങ്ങളുടെ MP നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് ഞാൻ വീണ്ടും ആശ്വാസം കൊടുക്കുന്നു.